തിരുവനന്തപുരം സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. SFI പ്രവർത്തകർ മർദ്ദിച്ചതാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണമെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. കാട്ടാക്കട സ്വദേശി അഭിനന്ദനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ ഗോപാൽ ഷീല സനൽ ചേരുന്നുണ്ട്. ഗോപാൽ, എന്താണ് ഉണ്ടായത്? അഭിനേഷ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കാട്ടാക്കട സ്വദേശിയായ ഒന്നാം വർഷ വിദ്യാർത്ഥി, സംസ്കൃത കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി അഭിനന്ദനെ മർദ്ദനമേൽക്കുന്നത്. അഭിനന്ദൻ പറയുന്നത് പ്രകാരം കോളേജിലെ SFI യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് പരാതി. അതിനുശേഷം കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടിയത് കോളേജിലെത്താൻ വൈകി എന്നുള്ളതാണ്. SFI നേതാക്കളോട് കൃത്യമായി എന്തുകൊണ്ട് കോളേജിലെത്താൻ വൈകുന്നു എന്ന് കാരണം പറഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇവർ മർദ്ദിക്കുകയായിരുന്നു എന്ന് അഭിനന്ദൻ പറയുന്നു. തൊട്ടു പിന്നാലെ അഭിനന്ദനെ SFI യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ SFI നേതാവായ യൂണിവേഴ്സിറ്റി കോളേജ് കത്തിക്കുത്ത് കേസിലെ പ്രതി അടക്കമായിട്ടുണ്ടായിരുന്ന നസീം അടക്കമുള്ള SFI നേതാക്കൾ വിളിക്കുകയും അഭിനന്ദനെ കോളേജിൽ പഠിക്കാൻ അനുവദിക്കുകയില്ലെന്നും അഭിനന്ദനെ വീണ്ടും മർദ്ദിക്കും എന്നും അടക്കമുള്ള ഭീഷണി ഉയർത്തിയെന്ന് അഭിനന്ദൻ പറയുന്നു. ഈ ഭീഷണിയെ തുടർന്നാണ് എലിവിഷം കഴിച്ച് അഭിനന്ദൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. നിലവിൽ അഭിനന്ദൻ അപകടത്തില തരണം ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഈ ചെറുപ്പക്കാരനുള്ളത്. നിലവിൽ പോലീസ് സമാനമായ രീതിയിൽ കേസിൽ താൻ പരാതിയായി സമീപിച്ചപ്പോൾ പോലീസ് കേസെടുത്തില്ലായിരുന്നും സമാനമായ രീതിയിൽ പലതവണ പല വിദ്യാർത്ഥികളെയും കോളേജിലെ SFI നേതാക്കൾ മർദ്ദിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അഭിനന്ദൻ പറയുന്നുണ്ട്. കോളേജിലെ തന്നെ SFI പ്രവർത്തകൻ കൂടിയാണ്, കോളേജിലെയും നാട്ടിലെയും SFI പ്രവർത്തകൻ കൂടിയാണ് താൻ എന്നും ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയിലുള്ള SFI പല വിദ്യാർത്ഥികൾക്കും SFI പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്ന് മോശമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന പരാതിയും അഭിനന്ദൻ ഉന്നയിക്കുന്നുണ്ട്. ശരി ഗോപാൽ.